നമസ്കാരം. കോൺഗ്രസിനകത്ത് തൃശൂർ പൂരം നടക്കുകയാണ്. സെമി കേഡർ സംവിധാനം അങ്ങോട്ട് വന്നതിന് ശേഷം ഇനി കെ സുധാകരൻ ഇപ്പോൾ പുകച്ച് പുറത്തുയാടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സുധാകരൻ ഇനി കടിച്ചു തൂങ്ങാനില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം കെ പി സി സിയിൽ അംഗീകാരം കൊടുത്ത പട്ടിക രാഖി രാമാനം എ ഐ സി സി മരവിപ്പിച്ചിരിക്കുകയാണ്. ആ പുനഃസംഘടന അവിടെ നിൽക്കട്ടെ എന്ന് കേരള പ്രദേശ് സുധാകരൻ കമ്മിറ്റി എന്ന രീതിയിൽ അദ്ദേഹം സ്വന്തമായിട്ട് പെട്ടിയെടുക്കുന്ന ടീംസിനെ എല്ലാം കൂടെ ചേർത്ത് ഡി സി സി പുനഃസംഘടന എന്ന പേരിൽ ഒരു തട്ടിപ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ 8 MPs, കേരളത്തിൽ 19 MPs ഉള്ളത്, 19 കോൺഗ്രസുകാരിൽ 8 പേർ എതിരഭിപ്രായം അറിയിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു പട്ടികയിൽ തങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന്. സുധാകരൻ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നന്നായി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കോൺഗ്രസിനൊരു കുതിച്ചുചാട്ടം വരാൻ പോകുന്നു, കോൺഗ്രസ് വലിയ സെമി കേഡർ, കോൺഗ്രസിന്റെ സി യു സി എന്തെല്ലാം പരിപാടികളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഈ തരം താഴ്ന്ന രീതിയിലുള്ള, അതായത് സ്വന്തം സഹപ്രവർത്തകരെ പോലും ആളെ അയച്ച് റെയ്ഡ് നടത്തുന്ന ഒരു പരിപാടി, അതായത് നേരിലെ പോലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനാണ് സുധാകരൻ എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിക്കുകയാണ്. ഇപ്പോ എല്ലാവരും കൂടി സംഘടിച്ച് സുധാകരനെ പുറത്തു ചാടിക്കാൻ പോവുകയാണ്. സുധാകരൻ ഒരു വെനയായി മാറി എന്ന് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ വിലയിരുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ കെ പി സി സിക്ക് പരാതി കൊടുക്കാതെ എ ഐ സി സിക്ക് പോയി MPs പരാതി കൊടുത്തിരിക്കുകയാണ്. സുധാകരൻ എ ഐ സി സിക്ക് തിരിച്ച് കത്ത് എഴുതിയിരിക്കുകയാണ്. എ ഐ സി സിയുടെ ഈ ഇടപെടൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. ഈ എ ഐ സി സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2-3 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ഈ പറയുന്ന സംവിധാനമുള്ളത്. സി പി എം പാർട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആകെ 2 സംസ്ഥാനങ്ങളിൽ ചുരുങ്ങിപ്പോയി, അങ്ങ് ബംഗാൾ, അങ്ങ് ത്രിപുര, ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഈ അടുത്തടുത്ത തെരഞ്ഞെടുപ്പുകൾ കൂടി അങ്ങോട്ട് കഴിയുമ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ആ രീതിയിലേക്ക് ഇവർ അധപ്പതിക്കാൻ പോവുകയാണ്. കാര്യം യു പി തെരഞ്ഞെടുപ്പും ഇപ്പോൾ പഞ്ചാബ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ പഞ്ചാബിലൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ, അല്ലെങ്കിൽ അവർക്ക് ക്രിസ്റ്റൽ മെജോറിറ്റി ഉള്ള മേഖലയിലാണ് ഇപ്പോൾ പരാജയപ്പെടാൻ വേണ്ടിയുള്ള വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ഗ്രൂപ്പ് തർക്കമാണ്, സമാനമാണ് ഇവിടെ. ഇവിടെ അടച്ചിട്ട മുറിയിലിരുന്ന് ഓരോരുത്തരെ ഫോൺ ചെയ്ത് നിന്നെ കെ പി സി സിയിൽ എടുക്കുക, അല്ലെങ്കിൽ നിന്നെ ഡി സി സിയിൽ എടുക്കുക എന്ന് പറയുന്നു. എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് സുധാകരൻ ചോദിക്കുന്നു, എന്നിട്ട് ആ പേര് എഴുതി ചേർക്കുന്നു. അല്ലാതെ ആരുമായി കൂടിയാലോചനയില്ല. കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകളെല്ലാം ഇല്ലാതാക്കി പാർട്ടിയെ സ്വമേധയാ പിടിച്ചെടുക്കാനുള്ള സുധാകരന്റെ ഇടപെടലിലാണ് ഇപ്പോൾ തലക്കിട്ടുള്ള ഒരു അടിപോലെ എ ഐ സി സിയുടെ രാഖി രാമാനമുള്ള സ്റ്റേ വന്നിരിക്കുന്നത്. ആ പട്ടിക പുറത്തുവിടണ്ട. അത് യഥാർത്ഥ പുനഃസംഘടനയല്ല, എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരുമായി കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക വന്നാൽ മതി എന്നുള്ള ഒരു താക്കീത് താരിഖ് അൻവർ കൊടുത്തിരിക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സുധാകരനോടുള്ള വിശ്വാസം എ ഐ സി സിക്ക് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഇടപെടൽ എന്ന് പറയുന്നത്. എ ഐ സി സിക്ക് സുധാകരനോട് വലിയ താല്പര്യവും അദ്ദേഹം പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടതെന്ന് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അംഗീകരിച്ച പട്ടിക രാഖി രാമാന എ ഐ സി സിയിൽ നിന്ന് ഓർഡർ വരികയാണ്. അതിപ്പോ നിർത്തിവെക്കണം, ആ പുനഃസംഘടന വേണ്ട, എല്ലാവരുമായി കൂടിയാലോചിക്കാൻ പറയുകയാണ്. സുധാകരനെതിരെ പടയൊരുക്കമെന്നൊക്കെ കെ എസ് ബ്രിഗേഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ചുപേർ പറയുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് മാനസിക പക്വതയില്ലെങ്കിൽ, ഒരു വ്യക്തിക്ക് സംഘടനാ നേതാവായി പ്രവർത്തിക്കണമെങ്കിൽ കുതുകാൽ വെട്ടും മറ്റുള്ളവരെ ചവിട്ടിമെതിക്കലുമല്ല, എല്ലാവരെയും കൂടി കൂട്ടിയോജിപ്പിച്ച് എല്ലാവരുമായി കൂടിയാലോചന നടത്തി അതിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴാണ് ഒരാൾ ഒരു യഥാർത്ഥ ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അത് ചെയ്യാനില്ല, ഞാൻ എന്നുള്ളൊരു ധാർഷ്ട്യവും വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരെയെല്ലാം തെറി വിളിക്കുകയും വായിൽ തോന്നുന്ന വിളിച്ചു പറയുകയും, അല്ലെങ്കിൽ കെ എസ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് സുധീറിനെ പോലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഏറ്റവും വന്ധ്യവയോധികനായിട്ടുള്ള നേതാക്കന്മാരെ വരെ അവഹേളിക്കുന്ന ഒരു രീതിയാണ് സുധാകരനൊക്കെ അവലംബിച്ചിരിക്കുന്നത്. ആ തരത്തിൽ മുന്നോട്ട് പോയ വ്യക്തി ഏറ്റവും ഒടുവിൽ കണ്ടോൺമെന്റ് ഹൗസിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗമാണോ നടക്കുന്നതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡിന് ആളവിടുകയാണ്. നിഴല് പോലെ കൂടെ നടക്കുന്ന വ്യക്തിയാണ്. രണ്ടുപേരെ കൊണ്ടുവരുന്നു പുതുതായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ടും ഇപ്പോ കെ പി സി സി പ്രസിഡന്റുമായിട്ട്. അപ്പോ കെ പി സി സി പ്രസിഡന്റിനുള്ള വിശ്വാസ്യത ഹൈക്കമാൻഡ് നഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ കണ്ടത്. നാണക്കേടായില്ലേ? ഇത്രയും ദിവസം അടച്ചിട്ട റൂമിലിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോ ഇതാ എന്റെ പുതിയ ആൾക്കാരെയൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അംഗീകരിച്ച പട്ടിക രാഖി രാമാനെ എ ഐ സി സി നിർത്തലാക്കുകയാണ്, അല്ലെങ്കിൽ മരവിപ്പിക്കുകയാണ്, അതിപ്പോ വേണ്ട എന്ന് പറയുമ്പോൾ സുധാകരൻ ആകെ നാണക്കേടായില്ലേ? സുധാകരൻ ഒരു തിരിച്ചൊരു സമ്മർദ്ദ തന്ത്രം ഇറക്കിയിട്ടുണ്ട്. കടിച്ചു തൂങ്ങാനെന്ന് ഞാനില്ല, വേണമെങ്കിൽ കളഞ്ഞിട്ട് പോവാന്ന് ആര്? സുധാകരനാണ് പറയുന്നത്. ഇപ്പൊ അങ്ങ് കളഞ്ഞിട്ട് പോവും. അധികാരമോഹിയും താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി നാട് നീളെ ഫ്ലെക്സ് വെച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം കടിച്ചു തൂങ്ങാനില്ലെന്നൊക്കെ പറഞ്ഞ ഈ നാട്ടുകാർ വേണ്ട, ആ കോൺഗ്രസുകാരെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതി. എന്തായാലും കൊട്ടിഘോഷിച്ച് അധികാര കസേരയിലേക്ക് കൊണ്ടുവന്ന സുധാകരനിലൂടെ കോൺഗ്രസിന് പെട്ടിയടിക്കാനുള്ള സമയമായിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ആ രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. ഉക്രൈനും
റഷ്യയുമായിട്ട് കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിലാണ് നാട്ടുകാർ മുഴുവൻ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിലാണ് കെ പി സി സിക്ക് അകത്ത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ എന്ന് പറഞ്ഞ കണക്ക് 4, 3, 7 നേതാക്കന്മാരുമുണ്ട്. എല്ലാം ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളുമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഈ പാർട്ടിയെ ശിഥിലമാക്കാൻ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിൽ അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കമാൻഡ് രംഗത്ത് വരുന്നു. ഒടുവിൽ കോൺഗ്രസ് ഇപ്പോൾ അടിച്ച് നാലായിട്ട് പിരിയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലും പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് കെ സുധാകരൻ ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ കത്തെന്ന് വേണം അനുമാനിക്കാൻ.